പ്രേക്ഷകരുടെ പ്രിയ കല്യാൺ കഴിഞ്ഞ ദിവസമാണ് പിറന്നാൾ ആഘോഷിച്ചത്. തീർത്തും സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന പിറന്നാൾ ആഘോഷമാണ് നടന്നത്. നീന്തൽക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന അനൂപിനെ സൂര്യയ്ക്ക് വയ്യ എന്ന് പറഞ്ഞാണ് വീടിനുള്ളിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ബിഗ് ബോസ് നൽകിയ കേക്ക് കട്ടിംഗ്, പ്ലാസ്മ ടിവിയിൽ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആശംസകൾ, ഒടുവിൽ പ്രണയിനി ഒരുക്കിയ പിറന്നാൾ സർപ്രൈസും അനൂപിനും സഹമത്സരാർത്ഥികൾക്കുമൊപ്പം പ്രേക്ഷകർക്കും ഏറെ ആകാംക്ഷപൂർണമായ നിമിഷങ്ങളായിരുന്നു നടന്നത്. അപ്പോൾ മുതൽ അനൂപിന്റെ പ്രണയിനിയായ ഇഷ ആരാണെന്ന്, ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതാണോ എന്നും, സീരിയൽ നടിയാണോ കക്ഷി എന്ന് തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങളും പ്രേക്ഷകർ പങ്കിടുന്നു. മുൻപ് പല സന്ദർഭങ്ങളിലും തന്റെ ഭാവി വധുവിനെ കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് അനൂപ് വാചാലനായിട്ടുണ്ട്. കേരള മാട്രിമോണി നടത്തിയ ടാസ്കിൽ നിന്നും അനൂപ് വിട്ടുനിന്ന കാഴ്ചയും ശ്രദ്ധേയമായിരുന്നു. പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് അനൂപ് കൃഷ്ണൻ. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ പട്ടാമ്പിക്കാരൻ മിനി സ്ക്രീനിൽ വീട്ടമ്മമാരുടെ പ്രിയ കല്യാണമായി മാറിയത്. സ്ക്രീനിൽ എത്തും മുമ്പ് സ്റ്റേജ് ഷോകളിലും അവതാരകനായും ചില ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായും പ്രവർത്തിച്ച അനൂപ് അഭിനയത്തിലുള്ള അഭിനിവേശം കൊണ്ടാണ് ഈ മേഖലയിൽ തന്നെ സജീവമായത്. ഈ വർഷങ്ങൾ തനിക്ക് ഒരവസരം കിട്ടാനായി അലഞ്ഞ കാര്യം അനൂപ് പറയുകയുണ്ടായി. നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ വരെ എത്തിയത്. സീതാൻ കല്യാണത്തിലെ കല്യാണ എന്ന കഥാപാത്രമായി ആളുകൾ തന്നെ തിരിച്ചറിയുന്നത് ആ പ്രണയത്തിന്റെ ഫലമാണ് എന്നും അനൂപ് പറയുകയുണ്ടായി. മാത്രമല്ല, ചെയ്യുന്ന ജോലിയോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന ആളാണ് അനൂപ് എന്ന് ബിഗ് ബോസിൽ പലരും സമ്മതിച്ച കാര്യമാണ്. സ്വന്തം ക്ലീറ്റസിന് ശേഷം ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുകയാണ് മറ്റ് ചില അവസരങ്ങൾ അനൂപിനെ തേടിയെത്തുന്നത്. പിന്നീടാണ് ജോലി വിട്ട് അഭിനയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനൂപ് തീരുമാനിക്കുന്നത്. അഭിനയത്തിനൊപ്പം തന്നെ മ്യൂസിക് വീഡിയോ സംവിധാനം ചെയ്യാനും ആങ്കറിലേക്കും മോഡലിംഗിലേക്കും കടക്കാനും അനൂപിന് സാധിച്ചു. ബിഗ് ബോസിലെ തൻ്റെ സുഹൃത്തുക്കളോട് പലപ്പോഴും പ്രണയനെക്കുറിച്ച് അനൂപ് സംസാരിക്കാറുണ്ട്. സന്ധ്യ മീൻ വെട്ടിയതുമായുള്ള സംഭവത്തിൽ ഇടയ്ക്കാണ് തൻ്റെ പെണ്ണ് നോണൊന്നും കഴിക്കാറില്ല എന്ന് പറയുന്നത്. അവൾക്കത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്, മിക്കപ്പോഴും കഴിക്കാറില്ല എന്നും അനൂപ് വാചാലനായിരുന്നു. പൊതുവെ ബിഗ് ബോസിൽ എത്തുമ്പോൾ ഒരേ ചിന്താഗതിയുള്ളവർ തമ്മിലുള്ള ഒരടുപ്പം പല ഭാഷകളിലും സീസണുകളിലും നമ്മൾ കണ്ടതാണ്. എന്നാൽ തന്നോടടുക്കാൻ വന്ന സുഹൃത്തുക്കളോടും ഒരകലം അനൂപ് പാലിക്കുന്നു പ്രേക്ഷകർ ശ്രദ്ധിച്ചതാണ് താനും. മാട്രിമോണിയൽ ടാസ്കിൽ നിന്നും മാറി നിന്നതും പ്രണയിനിക്ക് വേണ്ടിയായിരുന്നില്ലേ എന്നും പ്രേക്ഷകർ ചോദിച്ചിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ സഹോദരിയുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് താൻ ബിഗ് ബോസിൽ എത്തിയതെന്ന് അനൂപ് വെളിപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല, അനൂപിന്റെ വിവാഹവും ബിഗ് ബോസിന് ശേഷം ഉണ്ടാകും എന്ന സൂചനയും താരം പലപ്പോഴേ നൽകുകയുണ്ടായി. പ്രണയിനെക്കുറിച്ച് പലകുറി അനൂപ് ബിഗ് ബോസിൽ വെച്ച് വാചാലനായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇഷ എന്നാണ് തൻ്റെ പ്രണയിനിയുടെ പേര് എന്ന് അനൂപ് തുറന്നു പറയുന്നത്. ഒപ്പം ബിഗ് ബോസിലേക്ക് കയറിയതിനു ശേഷം ഇപ്പോൾ അവളുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും നടൻ പറഞ്ഞിരുന്നു. അപ്പോൾ മുതൽ അനൂപിന്റെ ഇഷയെ തേടുകയാണ് സോഷ്യൽ മീഡിയ. ഇനി അനൂപിനൊപ്പം അഭിനയിക്കുന്ന ഏതെങ്കിലും സീരിയൽ നടിയാണോ കക്ഷി എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ. കൂടാതെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.